ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് കൊറിയൻ ഡിസാസ്റ്റർ ഫിലിം ആയിട്ടുള്ള 2021 റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്, എമർജൻസി ഡിക്ലറേഷൻ. ആ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. സോ ഞാൻ ഈ സിനിമ കാണുന്നത് ഒരു സിനിമയും കാണാനില്ലാത്ത ഒരു സമയത്ത്, ഒരു ത്രില്ലർ സിനിമ കാണണം എന്നുള്ളൊരു സമയത്ത് കണ്ടതാണ്. അതും ഒരു ആക്ഷൻ ത്രില്ലറിന് പകരം ഒരു ഡിസാസ്റ്റർ ത്രില്ലർ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത് എന്ന് പറഞ്ഞിട്ട് കാണാൻ തുടങ്ങിയതാണ്. എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ അത് ആ സമയത്തൊന്നും ഞാൻ കണ്ടിരുന്നില്ല. പിന്നെ ടൈം കിട്ടിയത് ഈ ഒരു ഇടയ്ക്കാണ്, അപ്പോഴാണ് കണ്ടു നോക്കിയത്. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ആ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള ഫിലോസഫിക്കൽ ഡെപ്ത് ഉണ്ടല്ലോ, അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. ആ ഒരു സിനിമ പറയുന്ന കാര്യങ്ങൾ ഗംഭീരമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അത് അവർക്ക് സ്ക്രീനിൽ കൊണ്ടുവരാനും അതേപോലെ തന്നെ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എടുത്തു പറയേണ്ടത് കൊറിയൻ ആക്ടേഴ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഫിലോസഫിക്കൽ ആർക്കുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇവർക്കൊക്കെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്തൊരു സംഭവമാണ്. രക്ഷയില്ലാത്ത സ്ക്രീൻ പ്രസൻസ് ആണ്. നായകനായിക്കോട്ടെ, സഹനടനായിക്കോട്ടെ, വില്ലനായിക്കോട്ടെ, ആരാണെന്നുണ്ടെങ്കിലും, നായികയാണെന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ പ്ലോട്ട് ട്വിസ്റ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ട്. അതായത് സ്ഥിരം ഇതുപോലത്തെ ഡിസാസ്റ്റർ ത്രില്ലർ ഫിലിംസിലൊക്കെയുള്ള ക്ലീഷേസിനൊക്കെ അത്യാവശ്യം പൊളിച്ചെഴുതാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 80% വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടാണ് ഇവർ ഇത് എടുത്തിരിക്കാൻ നോക്കിയതൊക്കെ. അതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സാധാരണ ഗതിയിൽ ഉണ്ടാവുന്ന ആ ഒരു സിനിമകളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ എസ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, ആ ഒരു വമ്പൻ ത്രില്ലിങ്ങിന് ഉള്ള ആ ഒരു സപ്പോർട്ടീവായിട്ട് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പൊളി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എന്തായാലും കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, കാണാത്തവര് വളരെ കുറവാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മാത്രമായിരിക്കും കാണാത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ എന്തായാലും തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അതായത് ഒരു ആക്ഷൻ ത്രില്ലർ എന്നതിനുപരി ഡിസാസ്റ്റർ ത്രില്ലർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ആക്ഷൻസ് ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. 2.5 മണിക്കൂർ പോണതറിയില്ല. കട്ട ഇമോഷനും അതുപോലെ തന്നെ ഫിലോസഫിക്കൽ ആർക്ക് ആ ഒരു സിനിമയുടെ ഗംഭീര രസമായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തിട്ടുള്ളത്. പറയുന്ന കാര്യങ്ങൾ അത്രയധികം ഡെപ്ത് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കാനോ എന്താ പറയുക ലാഗ് അനുഭവപ്പെടാനുള്ള സമയങ്ങളൊന്നും ഇല്ല ഈ ഒരു സിനിമയിൽ എന്ന് പറയുന്നത്. പട്ട പട്ട പട്ടയെന്ന് പറഞ്ഞിട്ട് പടം നീങ്ങും. ഇടയ്ക്ക് വരുന്ന ഈ പ്ലോട്ട് ട്വിസ്റ്റുകൾ നല്ല രസമായിരിക്കും. അതായത് ക്ലീഷേ ട്വിസ്റ്റുകൾക്ക് പകരം വരുത്തുന്ന കുറച്ച് സാധനങ്ങൾ നല്ല രസമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ചെറിയൊരു കുട്ടിയുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്, എന്റെ അമ്മ ആ കുട്ടിയൊക്കെ ചെയ്തു വെച്ചിരിക്കണതൊക്കെ, അതും ആ ഒരു ഏജിലൊക്കെ ഒരു രക്ഷയില്ല, നമുക്കൊന്നും ആലോചിക്കാൻ കൂടി പറ്റില്ല. അത് ഈ സൗത്ത് കൊറിയൻ സിനിമകൾക്കൊക്കെ ഉള്ളൊരു പ്രത്യേകതയാണ്. എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ത്രില്ലിംഗ് അനുഭവം കിട്ടി. നല്ലൊരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് ആ ഒരു എലമെന്റ്സ് ഒക്കെ നല്ല രീതിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുന്നുള്ളത് തീർച്ചയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗായ്സ്.